വെൽക്കം ടു തനൂസ് വേൾഡ്. ഇന്നത്തെ കുട്ടി ക്രാഫ്റ്റ് ഇതാ ഈ ഒരു ഐറ്റം ആട്ടോ. നമ്മളുടെ കൈ കൊണ്ട് തന്നെ ഒരു ചെറിയ ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കി നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനമായിട്ടൊക്കെ കൊടുക്കുമ്പോൾ അതൊരു ഇരട്ടി മധുരമല്ലേ. ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഇങ്ങനെ ഒരു ഇരട്ടി മധുരം കൂടി കിട്ടിയാലോ. ഇതാ ഒരു എ ഫോർ ഷീറ്റ് പേപ്പറായിട്ട് എടുത്തിരിക്കുന്നത് ഒരു സ്കൈ ബ്ലൂ കളറിലെ. നമുക്ക് ഭംഗി തോന്നുന്ന കോൺട്രാസ്റ്റായിട്ടുള്ള ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ഞാനൊരു സ്കൈ ബ്ലൂ കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതിനത് ആ ഒരു ഷേപ്പിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു റെഡ് കളർ പേപ്പർ എ ഫോർ ഷീറ്റാണല്ലോ, നമുക്കതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതൊരു ഒരു സെൻറ്റിമീറ്ററോളം സൈസ് കുറച്ചിട്ട് ഫുൾ നാല് സൈഡിൽ നിന്നും ഒരു സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിതാ ഈ ഒരു ലൈറ്റ് കളർ, ഒന്നും കൂടെ ലൈറ്റ് കുറഞ്ഞൊരു ബ്ലൂ ആണ്, ആ കട്ട് ചെയ്ത പോർഷൻ്റെ ഉള്ളിലേക്കായിട്ടൊന്ന് വെച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത റെഡും കൂടി ആ അതിൻ്റെ ഉള്ളിലേക്ക് ആ നാല് സൈഡിലൊരു ബോർഡർ പോലെ ഇപ്പോൾ നമുക്ക് ആ ബ്ലൂ കളർ കിട്ടും. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു അതിലേക്കൊരു ഡെക്കറേഷനൊക്കെ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സാൻഡേന വേണം. സാൻഡേന കാശ് കൊടുത്ത് വാങ്ങിക്കൊന്നും വേണ്ട, നമുക്ക് തന്നെ കുഞ്ഞായിട്ടൊന്ന് വരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിന്ന സ്കെച്ച് പെൻ വെച്ചിട്ടാട്ടോ ഞാനതൊന്ന് കളർ ചെയ്തെടുത്തിരിക്കുന്നത്. റെഡ് കളർ കൊടുത്തതിന് ശേഷം ഒരു സി ഡി മാർക്കർ വെച്ചിട്ട് അതിന് ഔട്ട്ലൈനും കൂടി കൊടുത്തപ്പോഴത്തേക്കും സാൻഡ് റെഡിയായി കിട്ടി. ഇനി ഒരു യെല്ലോ കളറിലെ പേപ്പർ എടുത്തിട്ട് രണ്ടായിട്ടും മടക്കി വെട്ടിയെടുക്കുക. അന്നേരം ഈ രീതിയിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് ബെല്ല് കിട്ടും. ഒറ്റ പേപ്പറിൽ രണ്ട് ബെല്ല് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇനി എനിക്ക് കുറച്ച് ഇലയും കൂടി വേണമായിരുന്നു. ആ ഇലയ്ക്ക് വേണ്ടിയിട്ടും ഞാനൊരു സ്കെച്ച് പെൻ വെച്ചിട്ട് ഗ്രീൻ കളറിലെ സ്കെച്ച് പെൻ വെച്ചിട്ട് ഈ ഇല വരച്ചെടുക്കേണ്ട. ഒന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കൊന്നും വേണ്ട, നമ്മളുടെ കയ്യിലുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വെച്ചിട്ട് നമുക്കിതേപോലത്തെ ഒരു കുട്ടി ക്രാഫ്റ്റൊക്കെ ചെയ്ത് നമുക്കൊരു നല്ലൊരു അടിപൊളി ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയെടുക്കാം. നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ആ ഗ്രീറ്റിംഗ് കാർഡിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. അതിലൊരു മെത്തേഡ് മാത്രം ഞാൻ കാണിച്ച് തരുന്നു എന്നേ ഉള്ളൂ. ഇനി ആ മൂന്ന് ഇലകൾ വരച്ചെടുത്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ലേ, എങ്ങനെയെങ്കിലും മാറ്റങ്ങൾ വരുത്തണമായിരുന്നു എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവും. ഇനി നമുക്ക് ആ ഒരു കോർണറിലായിട്ടാണ്ട് ഞാൻ അത് ഒട്ടിച്ചെടുത്തിരിക്കുന്ന രണ്ട് ബെല്ലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ മൂന്ന് ഇലകളും കൂടിയിട്ട് അതായി കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഒരു ബെല്ലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു എഫക്റ്റ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ സാൻഡേനയും കൂടിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ എവിടേക്കാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു പോർഷനിൽ വെച്ചിട്ട് ഞാൻ ഒന്ന് കുറച്ച് കയറ്റിയാണ് ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ. അങ്ങനെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിനി വെറുതെ ഇങ്ങനെ താഴത്തെ പോർഷൻ വെറുതെ ഒഴിഞ്ഞ് കിടക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ റെഡ് കളർ പേപ്പർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പോർഷൻ ഉണ്ടല്ലോ അതിലേക്ക് ഒരു ഡിസൈൻ വരച്ചിട്ട് അതും ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇതാ ഈ രീതിയിലേക്ക് ഞാനതൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഒരു എ ഫോർ ഷീറ്റ് റെഡ് കളർ പേപ്പർ കൊണ്ട് മാത്രമായിട്ട് ഞാൻ ഈ മൊത്തം വർക്കും ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ബെല്ലിൻ്റെ മേളിലേക്ക് ഒരു രണ്ട് റിബൺ പോലെയൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. അത് ആ ഒരു ബാക്കി വന്ന ആ പോർഷൻ്റെ മൂല ഉണ്ടല്ലോ, മൂല സൈഡ് കോർണർ പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ കട്ട് ചെയ്തിട്ടാട്ടോ. അതാ ആ രണ്ട് ഫ്ലവറല്ല റിബൺ പോലത്തെ ആ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഒക്കെ ഒരൊറ്റ ഷീറ്റ് പേപ്പറിൽ നിന്നാണ്. അപ്പോൾ വലിയ ചിലവും കാര്യങ്ങളും ഒന്നുമില്ല, രണ്ട് എ ഫോർ ഷീറ്റ് പേപ്പർ വാങ്ങിക്കേണ്ട പൈസയുടെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടെ. ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഏതെങ്കിലും ഒരു ഗ്രീറ്റിംഗ് കാർഡും ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അതൊന്ന് കയറി കണ്ടിട്ട് അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടെ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റായിട്ടും. അപ്പോൾ എൻ്റെ കയ്യിലൊരു പെണ്ണുണ്ടായിരുന്നത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഹാർട്ടൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര നല്ലതൊന്നും അല്ല എങ്കിലും ഞാനൊരു മെരി ക്രിസ്മസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ഉള്ളിലൊരു കോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിൽ സന്തോഷം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.